അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം, പപ്പടം മെഴുക്ക് പുരട്ടി. നമുക്ക് വേഗം തന്നെ റെസിപ്പി നോക്കാം അല്ലേ. ഞാനിവിടെ 10 പപ്പടം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പപ്പടം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? വളരെ കുറച്ച് പേർക്ക് പപ്പടം ഇഷ്ടമില്ലാത്തതുള്ളൂ. അപ്പോൾ നമുക്ക് എന്നും ഒരേ ടേസ്റ്റിൽ കഴിച്ചാൽ മതിയോ? ഡിഫറെൻറ്റ് ടേസ്റ്റിൽ കഴിക്കാം. ഇതേപോലെ എല്ലാ പപ്പടവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലക്സ്, പിന്നെ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൊക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം ഇതേപോലെ കട്ട് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പപ്പടം നോർമലായിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി. എനിക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. പപ്പടം പൊരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോകും. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലാ പപ്പടവും വറുത്തെടുക്കാം. എല്ലാ പപ്പടവും ഞാൻ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികൾ ഇതേപോലെ തന്നെ കഴിച്ച് ഇത് തീർക്കുമെന്നറിയില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് വേഗം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഫുഡായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവറും എടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 12 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴുന്ന് വരുമ്പോൾ അതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പപ്പടം ഉപ്പിട്ടുള്ളതാണ്, അപ്പം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി, കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തത് എടുത്തിട്ടുള്ളതാണ്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എണ്ണയിൽ നിന്ന് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ നമുക്ക് എണ്ണയിൽ നിന്ന് ഉള്ളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നിങ്ങൾക്ക് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ഒരു 1 ആഴ്ച വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാകും. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം, അല്ലെങ്കിൽ ചീത്തയായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതേ ഒരു പരുവാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം ഉള്ളി. എന്നാൽ നന്നായിട്ട് 1 ആഴ്ചയൊക്കെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ചീത്തയായി പോകും കേട്ടോ. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നമ്മുടെ പപ്പടം മെഴുക്കുമായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി കാണാം.